നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം കഴിഞ്ഞ യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനെ കയ്യെത്തും ദൂരത്താണ് കിരീടം നഷ്ടമായിട്ടുള്ളത് ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിൻ അവരെ പരാജയപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ഇംഗ്ലണ്ടിൻ്റെ പരിശീലകനായ ഗാരി സൗത്ത് ഗേറ്റ് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിരുന്നു അതായത് ടീമിനെ കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയത് തുടർച്ചയായ രണ്ട് യൂറോ കപ്പ് ഫൈനലുകളിൽ ഇംഗ്ലണ്ടിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു പുതിയ ഒരു പരിശീലകനെ നിയമിക്കാൻ ഇതുവരെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ താൽക്കാലികമായി കൊണ്ട് ഒരു പരിശീലകനെ നിയമിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ അണ്ടർ ട്വന്റി വൺ ടീമിന്റെ പരിശീലകനായിരുന്ന ലീ കാൾസ്ലിയാണ് ഇപ്പോൾ സീനിയർ ടീമിന്റെ ഒരു ഇടക്കാല പരിശീലകനായി കൊണ്ട് എത്തിയിട്ടുള്ളത് ഇക്കാര്യം ഒഫീഷ്യലായി കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് വരുന്ന സെപ്റ്റംബർ മാസത്തിൽ രണ്ട് യു എഫ നാഷൻസ് ലീഗ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ട് കളിക്കുന്നത് അയർലൻഡ് അതുപോലെ തന്നെ ഫിൻലാൻഡ് എന്നിവരാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ ഈ രണ്ട് മത്സരങ്ങളിൽ ഇംഗ്ലീഷ് ടീമിനെ ഇദ്ദേഹമായിരിക്കും പരിശീലിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിഒ രണ്ടിൽ നടന്ന അണ്ടർ ട്വന്റി വൺ യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിശീലകനാണ് ലീ കാഴ്സലി കൂടാതെ ക്ലബ്ബ് രംഗത്തും ഇദ്ദേഹം പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കോവൻട്രി സിറ്റി ബ്രൻഫോർഡ് ബ്രിമ്മിങ്ഹാം സിറ്റി എന്നിവരൊക്കെ ഇദ്ദേഹം ഏർ തൻ്റെ കരിയറിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ സീനിയർ ടീമിനെ പരിശീലിപ്പിക്കാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷം അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഒരു സ്ഥിര പരിശീലകനെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളത് പൊച്ചട്ടിനോടക്കമുള്ളവരുടെ പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അതിൽ ഇതുവരെ പുരോഗതിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമെങ്കിലും ഇംഗ്ലണ്ട് ഒരു സ്ഥിര പരിശീലകനെ നിയമിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം